ഹലോ ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഘനരൂപങ്ങൾ അഥവാ സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും, അത് വന്നാൽ ഘനരൂപങ്ങൾ എന്ന പാഠത്തിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് പറയാം, 12 മാർക്കിന് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. ഈ ഘനരൂപങ്ങൾ എന്ന സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 12 മാർക്കിന് ചോദിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണെന്നാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ ആകെ 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, സമചതുര സ്തൂപിക അഥവാ സ്ക്വയർ പിരമിഡ്. രണ്ടാമത്തേത് കോൺ അഥവാ വൃത്ത സ്തൂപിക. മൂന്നാമത്തേത് സ്ഫിയർ അഥവാ ഗോളം. നാലാമത്തേത് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം. ഈ 4 കാര്യങ്ങളിലും 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, വ്യാപ്തം അഥവാ വോള്യം. രണ്ടാമത്തേത് പരപ്പളം അഥവാ ഏരിയ. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ 2 രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2 മോഡൽ പരപ്പളവ് അഥവാ ഏരിയ 2 രീതിയിൽ ചോദിക്കാവുന്നതാണ്. പരപ്പളവ് തന്നെ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറമെ ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ നിങ്ങൾ മാസ്ക് ധരിക്കുക, കാരണം കൊറോണ വളരെ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാക്സിമം നിങ്ങൾ എന്താക്കുക, മാസ്ക് തന്നെ ധരിച്ച് നടക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾക്ക് ബാധിച്ചാലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കൽ നമ്മുടെ കടമയാണ്. അത് ഓർത്ത് വെച്ച് ചെയ്യുക. പിന്നെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുറമെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാസ്ക് എടുക്കുകയാണ്. ഇതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ നീല ഭാഗങ്ങളും വെള്ള ഭാഗങ്ങളാണ് പരപ്പളം അഥവാ ഏരിയ. ഇതിൻ്റെ വ്യാപ്തം അഥവാ വോള്യം എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ചുറ്റി 4 ഭാഗങ്ങൾ അടച്ചിട്ട് അതിൽ കൊള്ളുന്ന വെള്ളം അഥവാ പെട്രോളോ എന്തായിക്കോട്ടെ, അതാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരാശയം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏരിയ അഥവാ പരപ്പളവ്, ഉള്ളിൽ ചെയ്യുന്നത് വ്യാപ്തം അഥവാ വോള്യം. അപ്പോൾ ഈ രീതി 2 ഭാഗങ്ങൾ ചോദ്യം വരാറുണ്ട്. ഇതിൻ്റെ ഇത് പൊതിയാൻ എത്ര പേപ്പർ വേണം, ഇത്ര കടലാസ് വേണം, ആ രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് പരപ്പളം അഥവാ ഏരിയ ആണ്. രണ്ടാമത്തത് ഇതിലെത്ര ലിറ്റർ വെള്ളം കൊള്ളും, എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും എന്നുള്ള രീതി ചോദ്യം വന്നാൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് വോള്യം അഥവാ വ്യാപ്തമാണ്. ഒരാശയം പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ നിന്ന് വരാൻ ചാൻസുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക. അതിൽ സിമ്പിളായിട്ട് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് അതിൻ്റെ വക്കുകൾ, എത്ര വക്കുകൾ ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. ആകെ 8 വക്കുകൾ അഥവാ എഡ്ജുകളുള്ളത്. അതിൽ 4 പാദവക്കും 4 പാർശ്വവക്കും അഥവാ 4 ലാറ്ററലടിച്ചും 4 ബേസ് അടിച്ചു. ബേസ് അടിച്ചാൽ പാദവക്ക്, 4A 4E. മിക്കവാറും ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ചുറ്റളവ് തരാറുണ്ട്. പാദ ചുറ്റൽ അഥവാ ബേസ് പെരിമീറ്റർ പറഞ്ഞാൽ 4A ആണ്. അപ്പം 4A = ആ തന്ന കാര്യം 58 ആണെങ്കിൽ A = 58/4, അല്ലെങ്കിൽ 56 എത്ര ആണെങ്കിൽ തരുന്ന 56 ആണെങ്കിൽ 56/4, ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അതിൽ നിന്ന് A കിട്ടും. പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് പാദവക്ക് തരും, പാർശ്വക്ക് തരും, എയും ഇയും തരും, എന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾ ആദ്യം എയും ഇയും ഉപയോഗിച്ച് ചെരിവ് ഉയരം അഥവാ എല്ല് കണ്ടുപിടിക്കണം. ശേഷം നിങ്ങൾ എല്ല് ഹൈറ്റിൽ ഉപയോഗിച്ച് ഉയരം കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് മോഡലാണ്. പിന്നെ നിങ്ങളോട് വ്യാപ്തം ചോദിക്കാറുണ്ട്, വോളിയം 1/3 A². പിന്നെ നിങ്ങൾക്ക് വരുന്നൊരു മോഡലാണ് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയൊരു വൃത്ത സ്തൂപികയുടെ വ്യാപ്തം എത്ര. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഈ പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ വിഷ്വൽ ചെയ്യാം. ഇപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അഥവാ സമചതുര സ്തൂപിക എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഒരു ചിത്രം വരിക. രണ്ടാമത്തത് വൃത്ത സ്തൂപിക എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഓർത്ത് വരിക. മൂന്നാമത്തത് സ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു പന്ത് മനസ്സിലേക്ക് ഓർത്ത് വരിക. നാലാമത് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ പന്തിൻ്റെ പകുതി ഓർത്ത് വരിക. ആ മനസ്സിലേക്ക് ചിത്രം വരിക. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ടത് ചിത്രം മനസ്സിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആ ചിത്രം മനസ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഞാൻ പറയാം, ഒരു അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ആ ചിത്രം വരുന്നുണ്ടോ നോക്കാം. ഒരു സിലിണ്ടർ, ഒരു വൃത്തസ്തംഭം. അപ്പോൾ അതിൽ നിന്ന് ഒരു പരമാവധി വലപ്പുള്ള അഥവാ മാക്സിമം സൈസുള്ള ഒരു വൃത്തസ്തൂപിക ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സിലിണ്ടർ എന്നാൽ ഒരു കുത്തനുള്ളൊരു സാധനം, സിലിണ്ടർ. ആ സിലിണ്ടറിൽ നിന്ന് നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുകൾ ഭാഗം അതേ വട്ടം തന്നെ ആയിരിക്കും ഉണ്ടാവുക. സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിൻ്റെ മുകൾ ഭാഗം സെയിം ആയിരിക്കും. അതിൽ നിന്ന് ഏറ്റവും അടിഭാഗം വൃത്തസ്തൂപിയുടെ കൂർത്ത ഭാഗം ഏറ്റവും അടിയിലാണ്ടാവുക. അപ്പോൾ ശരിക്കും എന്താണ് ഒരു സിലിണ്ടറിൻ്റെ വ്യാപ്തമാണ് πr²h ആണ് വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് 1/3 a²h 1/3 πr²h ആയിരിക്കും. അതിൻ്റെ 1/3 എടുത്താൽ മതി. അതേപോലെയാണ് സമചതുര സ്തംഭത്തിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക സെയിം. അപ്പോൾ നമ്മൾ ചെത്തിയെടുക്കാവുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു ആശയം തന്നെയാണ് വരുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കാറുണ്ട് ഉരുക്കിയിട്ട് മറ്റൊന്നിലേക്ക് മാറ്റുക എന്നുള്ളത്. എത്ര ഇപ്പോൾ ഒരു ഗോളം ഉരുക്കി, വലിയൊരു ഗോളം ഉരുക്കി,
അതിൻ്റെ ആരൊക്കെ തന്നിട്ടുണ്ടാവും, റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതിനേക്കാൾ ചെറിയ റേഡിയസ് ഉള്ള വേറൊരു ഗോൾ എത്രണാക്കി മാറ്റാം, അല്ലെങ്കിൽ അർദ്ധഗോളാക്കി മാറ്റാം. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഉരുക്കിയിട്ട് മറ്റൊന്നിലേക്ക് മാറ്റുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ ഒരു 20 കിലോഗ്രാമിൻ്റെ ഒരു തൂക്കമുള്ള ഒരു കട്ട, ആ കട്ട നമ്മൾ ഉരുക്കുകയാണ്. ആ ഉരുക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടും? കുറച്ച് വെള്ളം കിട്ടും, അല്ലെങ്കിൽ ഇത്തൊരു ഇരുമ്പിൻ്റെ ലാനി കിട്ടും. അതിനെ നമ്മൾ ചെറിയ ചെറിയ ഹച്ചുകളിൽ കിട്ടി ചെറിയ ചെറിയ ഗോളങ്ങളാക്കി മാറ്റുകയാണ്. വലിയൊരു സാധനം ഉരുക്കിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആക്കുകയാണ്. അങ്ങനെ എത്ര ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 20 കിലോഗ്രാമിൻ്റെ കട്ട ഉരുക്കിയിട്ട് എത്ര 2 കിലോഗ്രാമിൻ്റെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ 20/2 എന്ന് ചെയ്യും. എത്ര 30 കിലോഗ്രാമിൻ്റെ ഉരുക്കിയിട്ട് എത്ര 3 കിലോഗ്രാമിൻ്റെ ആക്കുക എന്ന് വെച്ചാൽ 30/3 ചെയ്യും. എത്ര 100 കിലോഗ്രാമിൻ്റെ ഒരു കട്ട ഉരുക്കിയിട്ട് എത്ര ചെറിയ 5 കിലോഗ്രാമിൻ്റെ കട്ട ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ 100/5 ചെയ്യും. അതന്നെയാണ് നമ്മളെ മെത്തേഡ്. നമ്മൾ എന്താണോ ഉരുക്കുന്നത് അതിൻ്റെ വ്യാപ്തം മുകളിലും, എന്തിലേക്കാണോ മാറ്റുന്നത് അതിൻ്റെ വ്യാപ്തം അടിയിലും വരുക, അതാണ് അതിൻ്റെ മെത്തേഡ്. അങ്ങനെ ചെയ്താൽ നമുക്ക് എണ്ണം കിട്ടും. ഒന്നുകൂടി പറയാണ്, എന്തിനെയാണോ നമ്മൾ ഉരുക്കുന്നത് അതിൻ്റെ വ്യാപ്തം ബൈ, അഥവാ അതിൻ്റെ വോളിയം ബൈ, എന്തിലേക്കാണോ നമ്മൾ മാറ്റുന്നത് അതിൻ്റെ വോളിയം, അതാണ് അതിൻ്റെ മെത്തേഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ, റേഡിയസ് 3 സെൻറ്റിമീറ്ററിലൊരു വൃത്തസ്തംഭം ഒരുക്കിയിട്ട് എത്ര ചെറു ഗോളങ്ങൾ ഉണ്ടാക്കാം, ആരം 2 സെൻറ്റിമീറ്റർ, എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് വൃത്തസ്തംഭം അഥവാ സിലിണ്ടറിൻ്റെ വോളിയം ബൈ ഗോളത്തിൻ്റെ വ്യാപ്തം അഥവാ സ്ഫിയറിൻ്റെ വോളിയം, അതാണ് നമ്മളെ മെത്തേഡ്. അത് ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു മോഡലാണ് അംശമെന്ന് അഥവാ റേഷ്യോ, പാദവക്കുകൾ തമ്മിലുള്ള അംശം. അപ്പോൾ A1:2 ആ രീതിയിൽ ചെയ്യാം. റേഷ്യോകൾ തന്നാൽ A1:2 R1:R2 H1:H2 പിന്നെ വ്യാപ്തങ്ങളുടെ അംശം അഥവാ വോളിയത്തിനാണെങ്കിൽ B1:V2. രണ്ട് വ്യാപ്തങ്ങൾ തുല്യമാണെങ്കിൽ B1=V2. രണ്ട് പാദവക്കുകൾ തുല്യമാണെങ്കിൽ A1=A2. രണ്ട് റേഡിയസ് തുല്യമാണെങ്കിൽ R1=R2. ആ രീതിയിൽ ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് വൃത്തസ്തൂപികയിൽ ഒരു സെക്ടർ. നമ്മൾ പിസ കണ്ടിട്ടുണ്ടല്ലോ, പിസ, ഒരു പിസ എന്ന ഒരു വൃത്തത്തിൻ്റെ ചെറിയൊരു പാർട്ടാണ്, അതാണ് സെക്ടർ എന്ന് പറയുന്നത്, ഒരു വൃത്തത്തിൻ്റെ സെക്ടർ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ശരിക്കും വലിയ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്. അതേപോലെ ഈ ചെറിയൊരു ഭാഗം നമ്മൾ മടക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഈ കാര്യം ആ സ്തൂപിക കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് അഥവാ ചെറിയവരാണ്. അപ്പോൾ വലിയ വൃത്തത്തിൻ്റെ ആരവും അഥവാ വൃത്താംശം സെക്ടറിൻ്റെ റേഡിയസും ഇതിൻ്റെ കോണിൻ്റെ അഥവാ വൃത്ത സ്തൂപികയുടെ ചെരിവ് വെറും തുല്യമാണ്, R=L. അത് മിക്കവാറും ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും, പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പറയും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം എന്നാലും നിങ്ങൾക്ക് ഏത് പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഘനരൂപങ്ങളിൽ നിന്ന് വന്ന് കേന്ദ്രകോണുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഘനരൂപങ്ങളിൽ നിന്ന് കേന്ദ്രകോണുള്ള അഥവാ സെൻട്രൽ ആംഗിളിലൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ, വേറൊരു ഇക്വേഷൻ നോക്കണ്ട, R/L=X/360, അല്ലെങ്കിൽ R/R=, ക്യാപിറ്റൽ ആർ ആണ്, മോളിൽ സ്മോൾ ആർ, അടിയിൽ ക്യാപിറ്റൽ ആർ. മോളിൽ ആർ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആറുമ്പോൾ പാദ ആരം, വൃത്തസ്തൂപിയുടെ പാദ ആരം ബേസ് റേഡിയസ്, അടിയിൽ വൃത്താംശത്തിൻ്റെ ആരം അഥവാ വലിയ സർക്കിളിൻ്റെ റേഡിയസ് =X/360. അത് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു ഷേപ്പ് പറയാം, ഒരു മഴത്തുള്ളി ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ മുകളിൽ ഒരു കോണ് പോലെ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ചില ചോദ്യങ്ങൾ കാണാറുണ്ട്, ഇതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എത്ര ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ പുറമേയുള്ള കാര്യം അതാണ് അതിൻ്റെ ഏരിയ പരപ്പളവ്. അപ്പോൾ ഒരു മഴത്തുള്ളിയാണ്, അടിയിൽ എന്തുണ്ടാവും, ഒരു ഹെമിസ്ഫിയർ അഥവാ അർദ്ധ ഗോളുണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു കോണുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാം, ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിൻ്റെ പരപ്പളവ് വരുമ്പോൾ 3π r² പ്ലസ് ഹെമിസ് കോണിൻ്റെത് π r² + π r² അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മുകളിൽ നമ്മൾ കാണുന്നത്, പുറമെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. പുറമെ കാണുന്നത് വക്രതല പരപ്പളവ് അഥവാ കേബിൾ സർഫസ് ഏരിയ π r, പ്ലസ് അടിയിൽ കാണുന്നത് 2π r², ആ രണ്ടു കൂടി ആഡ് ചെയ്താൽ മാത്രം മതി, അത് ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രാവശ്യം എക്സാമിന് വന്നത് ഒരു സെക്ടറിൻ്റെ പരപ്പളവ് അഥവാ ആ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെറും π r² മാത്രമാണ്. കാരണം അത് മടക്കുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ കേബിൾ സർഫസ് ഏരിയ ആണ്, അതന്നാണ് ഒരു സെക്ടറിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വരാറുള്ളത്. ചിലപ്പോൾ സിമ്പിളായിട്ട് ചിത്രം തരും, സമചതുരത്തിൻ്റെ ചിത്രം തരും, അതിൽ അളവുകൾ അടയാളപ്പെടുത്തും, അതിൽ പാദവക്കം എന്താണെന്നൊക്കെ ചോദിക്കും, ഹൈറ്റ് എന്താണെന്ന് ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ള കുട്ടികളിലേക്ക് നിങ്ങൾ എത്തിക്കാന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങളെന്താക്കുക, കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിക്കുക, അതന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യത്തിൽ ഒരു വിഷ്വൽ ഇമേജ്, ആ ചോദ്യത്തിലേക്ക് ഒരു വിഷ്വൽ ഇമേജ്, 4-5 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ ഇമേജ് എത്തുക, അതിനനുസരിച്ച് മൈൻഡിൽ ആലോചിക്കുക, ശേഷം ആൻസർ കണ്ടെത്തുക. ഇതിൻ്റെ ഇക്വേഷൻസൊക്കെ പഠിക്കാനുള്ള വീഡിയോകളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ. ഒരു കാരണവശാലും 12 മാർക്കിന് ചോദ്യം വരുന്ന ഭാഗങ്ങളാണ്, ഒരു കാരണവശാലും നിങ്ങൾ എന്താക്കാൻ പറ്റില്ല, നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. മാക്സിമം നിങ്ങൾ എന്താക്കുക, മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.